ഭാരതത്തിലുടനീളം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചൂടുപിടിച്ചിരിക്കുകയാണല്ലോ. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും നമുക്ക് കേരളത്തെ മാത്രം എടുത്തു പറയുകയാണെങ്കിൽ, കേരളത്തിലെ സാധാരണഗതിയിൽ ഇലക്ഷൻ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഏതാണ്? വോട്ട് ബാങ്ക്. വോട്ട് ബാങ്കുകൾ കേന്ദ്രീകരിച്ചാണ് നമ്മൾ വോട്ട് ബാങ്ക് മറിയുന്ന സമീപനങ്ങൾ ഉണ്ടാകരുത്, വോട്ട് ബാങ്ക് ഏറ്റവും കൃത്യമായിരിക്കണം, വോട്ട് ബാങ്കിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഈ രൂപത്തിലുള്ള സമീപനമാണ് ഏതൊരു ചായക്കടയിലിരുന്ന് പൊളിറ്റിക്സ് സംസാരിക്കുന്ന ആൾ പോലും, ഞാൻ ഏറ്റവും പരിമിതമായ ഇടങ്ങൾ പറഞ്ഞത്, അങ്ങനത്തെ ഒരു ഇടത്ത് ഉള്ള ആൾ പോലും സംസാരിക്കുന്നത് വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുന്ന തരത്തിലായിരിക്കണം ഓരോ കക്ഷി രാഷ്ട്രീയക്കാരൻ്റെയും കാര്യയുടെയും സമീപനം എന്നതാണ്. വോട്ട് ബാങ്ക് എങ്ങനെയൊക്കെ സ്വാധീനിക്കപ്പെടാം എന്നുള്ളത്, വോട്ട് ബാങ്ക് സ്വാധീനിക്കപ്പെടാവുന്ന ഒരുപക്ഷെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു പ്രകൃതി ദുരന്തമായാലും അപ്രതീക്ഷിതമായി വന്ന് പെടാവുന്ന ഏത് രൂപത്തിലുള്ള സംഗതിയാണെങ്കിലും, പൊളിറ്റിക്കൽ പാർട്ടിയുടെ സമീപനമാണെങ്കിലും ഒക്കെ വോട്ട് ബാങ്കിന് മതം, രാഷ്ട്രീയം, കക്ഷി രാഷ്ട്രീയങ്ങൾ എല്ലാം എവറിത്തിങ് ശരിക്കും വോട്ട് ബാങ്കിന് സ്വാധീനിക്കുന്ന ഒന്നാണ്. ഒരു നേതാവിൻ്റെ, ഒരു പാർട്ടി പ്രവർത്തകൻ്റെ വായിൽ നിന്ന് വീഴുന്ന ചെറിയ കാര്യങ്ങൾ പോലും ഒരുപക്ഷെ വോട്ട് ബാങ്കിന് വലിയ കാര്യമായി സ്വാധീനിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം ഈ വോട്ട് ബാങ്ക്, ഈ ഒരു എന്താ പറയുക, ശരിക്കും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഞാൻ ആലോചിക്കുന്നത് പൊതുവെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ 50% മേലെയുള്ള ആളുകൾ സ്ത്രീകളാണ്. സ്ത്രീകളുടെ വോട്ട് ബാങ്കോളം ശക്തമായ ഒരു വോട്ട് ബാങ്കും കേരളത്തിൽ ഇല്ല തന്നെ. പക്ഷേ കേരളത്തിൽ സ്ത്രീകളുടെ ഒരു കക്ഷി രാഷ്ട്രീയക്കാരും ഒരു ഭരണകൂടവും ഒരു ചെറിയ ഒരു മനുഷ്യർ പോലും സാധാരണഗതിയിൽ സ്ത്രീകളെ ഒരു വോട്ട് ബാങ്കായി പരിഗണിക്കുന്ന പോലുമില്ല. അങ്ങനെ പരിഗണിക്കാത്തത് കൊണ്ട് സ്ത്രീകളുടെ ക്ഷേമം ഉന്നം വെച്ച് ഒരു രാഷ്ട്രീയ പ്രവൃത്തി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒന്ന് സ്ത്രീകളെ ലക്ഷ്യം വെച്ച് ചെയ്യണം എന്ന തോന്നൽ പോലും ആരുടെയും മനസ്സിലില്ല. എന്തുകൊണ്ട് സ്ത്രീകൾ ഒരു വോട്ട് ബാങ്കായി മാറുന്നില്ല? എങ്ങനെ സ്ത്രീകൾക്ക് ഒരു വോട്ട് ബാങ്കായി മാറാൻ കഴിയും? സ്ത്രീകൾ ഒരു വോട്ട് ബാങ്കായി മാറുന്നതിൻ്റെ ബെനഫിറ്റ്സ് എന്താണ് എന്നതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ഈ ഘട്ടത്തിൽ എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം പുതിയ ഈ കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ, പണ്ട് നമ്മുടെ ലഘുലേഖകളൊക്കെ കൊടുത്ത് പ്രചരണം നടത്തുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട്. ഓരോ സ്ത്രീയും അവരുടെ ശബ്ദം സോഷ്യൽ മാധ്യമങ്ങളിൽ കൂടി കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആളുടെയും സംസാരം ശ്രദ്ധിക്കാൻ നമുക്ക് ഇടയാൽ മനസ്സിലാവും അവർ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്കൊക്കെ കൃത്യമായി പറയാൻ അജണ്ടയുണ്ട്, കൃത്യമായി പറയാൻ ആവശ്യമായിട്ടുള്ള ആശയങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഭരണത്തിൽ കൃത്യമായ സമീപനം സ്വീകരിക്കാൻ സ്ത്രീകൾക്ക് കഴിയും. അതുകൊണ്ട് അവരുടെ വോട്ട് ബാങ്ക് കൃത്യമായും കൺസിഡർ ചെയ്യപ്പെടേണ്ടതാണ്. കേരളത്തിലെ പുതിയ ട്രെൻഡ് അനുസരിച്ച് ഫെമിനിസ്റ്റ് ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന, കൃത്യമായും അതിനകത്ത് തന്നെ നിലപാടുകൾ സ്വീകരിക്കുന്ന സ്ത്രീകൾ 100,000 വരുമെന്നാണ് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നത്. എനിക്ക് ഒരു സാമൂഹ്യ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അത്. അവരുടെ വോട്ട്, 100,000 പേരുടെ വോട്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തിരിയുമെങ്കിൽ, അതായത് കക്ഷി രാഷ്ട്രീയങ്ങൾ ആ വോട്ട് ബാങ്കിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെങ്കിൽ, തീർച്ചയായിട്ടും സ്ത്രീകളുടെ ഉന്നമനം എന്താണ് എന്ന്, ഉന്നമനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന നിലയിലേക്ക് എല്ലാ കക്ഷികളും സമ്മർദ്ദം അവരുടെ മേലുണ്ടാവും. എങ്ങനെയാണ് 100,000 ആളുകളുടെ വോട്ട്, 100,000 സ്ത്രീകളുടെ വോട്ട് നിർണായകമാകുന്നത് എന്ന് പരിശോധിക്കാം. സാധാരണഗതിയിൽ ഇപ്പം ശബരിമല ഇഷ്യൂ ഉണ്ടായപ്പോൾ ചർച്ച ചെയ്തൊരു സംഗതി, ഭക്തന്റെ വോട്ട്, ഭക്തൻ വിഷമിച്ചു, ഭക്തന്റെ വോട്ട് നിർണായകമാണ്. അതേസമയം വളരെ നിർണായകമായിട്ടുള്ള വോട്ടാണ് സ്ത്രീയുടെ വോട്ട് എന്ന് പരിഗണന ഉണ്ടായിരുന്നെങ്കിൽ സ്ത്രീയുടെ വികാരം വ്രണപ്പെട്ടതിനെ പറ്റി ചർച്ച ചെയ്യപ്പെടുമായിരുന്നു. രാത്രിയോ പകലോ എന്നില്ലാതെ സ്ത്രീയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ പരിഗണിച്ചേനെ. ആളുകൾ ഇറങ്ങി നടക്കട്ടെ, നമ്മുടെ ടൗണുകളും നമ്മുടെ ഇടങ്ങളും ഒക്കെ സ്ത്രീ സൗഹൃദമായിരിക്കട്ടെ എന്ന് ഭരണകൂടങ്ങളും കക്ഷി രാഷ്ട്രീയങ്ങളും ചിന്തിച്ചേനെ. അങ്ങനെ ചിന്തിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ സ്ത്രീകൾ 50% മുകളിലോട്ട് വരുന്ന മുഴുവൻ സ്ത്രീകളും ചേരണമെന്നല്ല ഞാൻ പറയുന്നത്. ചിന്തിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തന്നെ ഒരു വോട്ട് ബാങ്കായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ വോട്ടായിരിക്കും ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിർണായകം.
ഇടതുപക്ഷ രാഷ്ട്രീയം വരണോ വലതുപക്ഷ രാഷ്ട്രീയം വരണോ അതല്ല മൂന്നാം മുന്നണി വരണോ എന്നെല്ലാം തീരുമാനിക്കാവുന്ന ഏറ്റവും വലിയ നിർണായക ഘടകം 100,000 പേരോളം വരുന്ന സ്ത്രീകളുടെ വോട്ട് ബാങ്ക് ആയിരിക്കും. അത് ഏറ്റവും കൂടുതൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഇടതുപക്ഷത്തിനാണ്. ഇടതുപക്ഷത്തിന് അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം ചിന്തിക്കുന്ന 100,000 പേര് വരുന്ന സ്ത്രീകളുടെ വോട്ട് ബാങ്ക് മിക്കവാറും ഇടതുപക്ഷ മുന്നണിയുടെ കൂടെ നിന്നില്ലെങ്കിൽ പോലും ഇടതുപക്ഷ ചിന്താരീതി ഉള്ള ചിന്താ തലമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷത്തിന് വളരെ കൃത്യമായി എടുത്തുപയോഗിക്കാൻ പറ്റുന്ന വോട്ട് ബാങ്കാണ് സ്ത്രീകളുടെ വോട്ട് ബാങ്ക്. ആ വോട്ട് ബാങ്ക് സംഘടിതമാകണം എന്നത് എന്ന ആശയമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഗൾഫ് ഗോൾഡ്, അരീക്കോട് റോഡ്, PC ജംഗ്ഷൻ, ബുക്കോ.